നമ്മുടെ ഉള്ളിൽ അവനവന്റെ ഗുരുവിനെ ഋഷിമാരെ എല്ലാം സങ്കൽപ്പിച്ച് മനസ്സുകൊണ്ട് വന്ദിക്കുക എല്ലാവരുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക പ്രകൃതിയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ജീവിതത്തിന്റെ ഒരു യാത്ര തുടങ്ങുന്ന ദിവസമാണ് ആധ്യാത്മിക യാത്ര ആധ്യാത്മിക യാത്ര എന്ന് പറഞ്ഞാൽ അവനവനിലേക്കുള്ള യാത്ര എന്നാണ് അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത് എന്നാണ് അർത്ഥം അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് എന്താണോ അതിലേക്കാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പുറത്താണ് എന്നാണ് ഈ യാത്രയ്ക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഭഗവത്ഗീത എന്ന ശാസ്ത്രം ഭഗവത്ഗീതയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കഥാപാത്രങ്ങളെക്കുറിച്ചറിയാം ശ്രീകൃഷ്ണൻ അർജുനൻ അവർ തമ്മിലുള്ള ചോദ്യോത്തരങ്ങളാണ് ഭഗവത്ഗീത എന്നെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഭഗവത്ഗീത പഠനത്തിൻ്റെ ഉദ്ദേശം അതിൻ്റെ താത്വികമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീത പഠനം പല വിധത്തിലുണ്ട് ഒന്ന് അക്കാഡമിക് സ്റ്റഡി ഉണ്ട് ഭഗവത്ഗീത ഏത് കാലത്ത് എഴുതി ആരെഴുതി എപ്പോൾ എഴുതി അതിൽ എത്ര ശ്ലോകമുണ്ട് ഓരോ കഥാപാത്രങ്ങളും എത്ര പ്രാവശ്യം വരുന്നു അതിൻ്റെ വൃത്തം എന്താണ് അലങ്കാരം എന്താണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലവരത് കാണാതെ പഠിക്കും ഭഗവത്ഗീത ശ്ലോകം മുഴുവൻ കാണാതെ പഠിച്ചു ചെല്ലുന്നവരുണ്ട് ചിലവർ ഭഗവത്ഗീത വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കും ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അതിനെ പൂജിക്കും അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഭഗവത്ഗീത പഠനം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇതൊക്കെ അതിന് സഹായകമാവും എന്നുള്ളൂ പക്ഷെ ഭഗവത്ഗീത വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഭഗവത്ഗീത മനസ്സിലാക്കാനുള്ളത് അതിനൊരു പ്രക്രിയ ഉണ്ട് ഒരു പ്രോസസ് ഉണ്ട് ശ്രവണം മനനം നിധിധ്യാസനം എന്നാ പറയാം ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക ചെവി കൊണ്ട് കേൾക്കുന്നതല്ല ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നന്നായിട്ട് കേൾക്കുക കേട്ടതിനെ വീണ്ടും 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 ഓർമ്മിച്ച് അതിൻ്റെ ആന്തരികമായ തലങ്ങളിലേക്ക് ചെല്ലുന്നതാണ് മനനം ആദ്യ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പിന്നെ അതിൻ്റെ പദാനുപദം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കുറേ സന്ദേശങ്ങളുണ്ട് അത് മനസ്സിലാക്കലാണ് മനനം മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ എന്നാണ് അല്ലാത്തവരൊക്കെ മൃഗമാണ് അപ്പം മനനം ചെയ്ത് വെളിവാകുന്ന തത്വങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തണം അപ്പോൾ നിധിധ്യാസനം ആകും ശ്രവണം മനനം നിധിധ്യാസനം ഉണ്ടെങ്കിലേ ഭഗവത്ഗീതയുടെ താത്വികമായ പഠനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഈ പഠനത്തിൻ്റെ അവസാനം എന്താണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അർജുനൻ പറയുന്ന ശ്ലോകം അവസാനത്തെ ശ്ലോകം നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാത് മയാച്യുത സ്ഥിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ എന്നാണ് അപ്പം ആ തലത്തിലേക്ക് കരിഷ്യേ വചനം തവ അവിടുത്തെ സങ്കല്പത്തിൻ്റെ ഭാഗമാണ് ഈ ജീവിതം എന്നുള്ളത് നിസ്സംശയം എനിക്ക് വെളിവായി കിട്ടിയിരിക്കുന്നു ഈ ദേഹമോ മനസ്സോ ബുദ്ധിയോ അല്ല ആത്മാവാണ് ഞാൻ എന്ന ബോധം എന്നിൽ ഉറച്ചിരിക്കുന്നു ഇതാണ് ലക്ഷ്യം ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഭഗവത്ഗീത വീട്ടിൽ കൊണ്ടുവച്ച് പൂജിച്ചിട്ട് കാര്യമില്ല ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യമില്ല അതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് ആലോചിച്ച് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഇത് ജീവിതത്തിൽ കിട്ടണമെങ്കിൽ അവനവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവനവനിലേക്കുള്ള ഒരു യാത്ര എന്ന് ആമുഖത്തിൽ പറയാൻ കാരണം അതാണ് അതുകൊണ്ട് ഈ യാത്രയ്ക്ക് അതിൻ്റെതായ ഒരു പ്രാധാന്യം ഗൗരവം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് കാരണം ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ വരുന്നത് അവനവനിലേക്ക് എത്തിച്ചേരാനാണ് ശരീരം അതിലേക്ക് എത്തിച്ചേരാനുള്ള വാഹനമാണ് അനുഭവങ്ങളെല്ലാം വഴിയോര കാഴ്ചകളാണ് ഈ കാഴ്ചകളെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു കാഴ്ചകളിൽ നമ്മൾ എങ്ങനെ മയങ്ങി നിന്നു പോകുന്നു അതിനനുസരിച്ച് ആയിരിക്കും മുന്നോട്ടുള്ള യാത്രയുടെ പുരോഗതി പലരും യാത്ര പൂർണ്ണമാക്കാൻ സാധിക്കാതെ നിന്നു പോകുന്നത് കാഴ്ചകളിൽ കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ അനുഭവങ്ങളെ മാറിട്ട് നിന്ന് കാണാനുള്ള മാറി നിന്നു കാണാനുള്ള ഒരു കഴിവ് ഭഗവത്ഗീത തരുന്നു അസംഗ ശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറഞ്ഞു അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട് അതിനെ വെട്ടിമാറ്റണം എന്ന് ഭഗവാൻ പറയുന്നു എന്തിനെ വെട്ടിമാറ്റണം ജഗത് അനുഭവങ്ങളെ
അതിൽ നിന്ന് മാറി നിന്ന് കാണാൻ സാധിക്കണം. ഈ ഒരു വിദ്യയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നത്. ഈ വിദ്യ അഭ്യസിക്കുന്നതാണ് ഭഗവത്ഗീത പഠനം. അതൊരു സാധനയാണ്, അത് ചെയ്യുന്ന ആൾ സാധകനാണ്. ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ ഭഗവത്ഗീത പഠിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയുടെ അവസാനം പറയുന്നുണ്ട്. ഈ ഭഗവത്ഗീത പഠിക്കുന്നവൻ അത്രയും പുണ്യം ചെയ്തവനാണ് എന്ന് പറയുന്നു. ഭഗവത്ഗീത പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രചരിപ്പിക്കണം എന്നൊരു ഉപദേശം കൂടി ഭഗവാൻ നൽകുന്നുണ്ട്. അതൊക്കെ 18-ാം അധ്യായത്തിലാണ്. അപ്പൊ ഇപ്പോഴേ നമ്മളൊരു ശ്ലോകം പഠിക്കുമ്പോഴേക്ക് അതാർക്കും പറഞ്ഞു കൊടുക്കാൻ പോകണ്ട, നമുക്ക് മനസ്സിലാക്കി വെക്കാം. കാരണം ഭഗവത്ഗീത അത് പഠിക്കും തോറും അതിൻ്റെ ഉള്ളിലുള്ള അറിവിൻ്റെ രത്നങ്ങൾ, ജ്ഞാനരത്നങ്ങളെ വെളിവാക്കി തരും, പുറത്തേക്ക് ഇങ്ങനെ തരും, അമ്മ അനുഗ്രഹിച്ചു തരും എന്നാണ് പറയാം. ഭഗവത്ഗീതയെ ഭവദ്വേഷിണിയും എന്ന് പറയുന്നുണ്ട്. സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഈ അമ്മ ആ അറിവിൻ്റെ മുത്തുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. ആ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടാൻ നമ്മൾ ശ്രമിക്കണം എന്ന് മാത്രം. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് മുൻവിധിയോടുകൂടി നമ്മൾ എന്ത് പറഞ്ഞാൽ മനസ്സിലൊരു തീരുമാനമായിട്ടിരിക്കണം. ഞാൻ ഭഗവത്ഗീത വിദ്യാർത്ഥിയാണ്, ഞാൻ എന്നിലെ ഭഗവാന്റെ ദർശനത്തിനായിട്ടൊരു യാത്ര പുറപ്പെടുകയാണ് എന്ന് തീരുമാനിച്ച് ആ യാത്രയുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം എന്ന നിശ്ചയം, ദൃഢനിശ്ചയത്തോടു കൂടി വേണം. ഭഗവാൻ ഭഗവത്ഗീതയിൽ ധൈര്യം, ധൃതി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ 17-18 അധ്യായങ്ങളിൽ പഠിക്കാനുള്ളതാണ്. ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ടെല്ലാം പറഞ്ഞു വെക്കുകയാണ്. ഇതൊരു തമാശയല്ല എന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഫോർമുല പഠിച്ചു, 5-ാം ക്ലാസ്, 4-ാം ക്ലാസ്സിലേക്ക് ജയിക്കുമ്പോൾ നമ്മൾ 5-ാം ക്ലാസ്സിലെ പാഠം മറക്കും, 6-ാം ക്ലാസ്സിലെ പുസ്തകം എടുക്കും. ഇന്നിപ്പോൾ ഒരാളോട് ജൂൾസ് ലോ എന്താണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണ്, ന്യൂട്ടൺസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ ഭഗവത്ഗീത അങ്ങനെയല്ല. ഭഗവാൻ പറയുന്നു, ഈ ജന്മത്തിൽ നിങ്ങൾ എത്ര പഠിക്കുന്നുവോ അടുത്ത ജന്മത്തിൽ അവിടുന്ന് മുന്നോട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഒരിക്കലും വേസ്റ്റ് അല്ല. ഇപ്പോൾ നമ്മൾക്ക് ഭഗവത്ഗീത പഠിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മുൻ ജന്മത്തിൽ ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഈ സമയത്ത് എന്തുകൊണ്ട് പഠിക്കാൻ തോന്നുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് ആ കർമ്മവാസനകൾ പഠിക്കാനുള്ള പക്വതയിലേക്ക്, പരിപക്വമാവുക എന്നാ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായാല് നമുക്കൊരു കാര്യം വരും, ഇത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം അടുത്ത ജന്മം വേണോ വേണ്ടയോ എന്നുള്ളത് ഈ ജന്മത്തിൽ തീരുമാനിച്ച് നമ്മളെടുക്കുന്ന ആ തീരുമാനങ്ങളും പ്രവൃത്തികളും അനുസരിച്ചിരിക്കും. അപ്പൊ ഭഗവത്ഗീത പഠനം എന്ന് പറഞ്ഞാൽ അവനവനെ ഈശ്വരനിൽ എത്തിക്കാനുള്ളതാണ്. ഇത് ഞാൻ ഭഗവത്ഗീത പഠിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞ് ഞെളിഞ്ഞു നടക്കാനുള്ളതല്ല. ഭഗവത്ഗീത പഠിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അയാൾ ഭഗവത്ഗീത പഠിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ ഇതൊരിക്കലും സ്കൂളിൽ പുസ്തകം പഠിക്കുന്നത് പോലെ പഠിക്കാനുള്ളതല്ല. ഒരു ശ്ലോകം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, അടുത്ത ജന്മത്തിലേക്ക് എനിക്ക് ഇനി അത്രയും കുറച്ചേ പഠിക്കാനുള്ളൂ. പഠിക്കുക എന്ന് പറഞ്ഞാൽ യാത്ര, അവനവനിലേക്ക് അത്രയും കുറച്ചേ യാത്ര ചെയ്യാനുള്ളൂ എന്നുള്ളത്. ഈ ആശയം മനസ്സിൽ ഉറപ്പിച്ച് നിർത്തി കൊണ്ട് വേണം നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ. കാരണം നമ്മുടെ യാത്ര അവനവൻ്റെ ഉള്ളിലെ ആത്മചൈതന്യത്തിലേക്കാണ്. ആ ആത്മചൈതന്യത്തിനെ ശ്രീകൃഷ്ണ രൂപത്തിലാണ് ഭഗവത്ഗീതയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വേദവ്യാസര. വ്യാസൻ പറഞ്ഞു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ യുദ്ധക്കളത്തിൽ ഉപദേശം കിട്ടിയ അർജുനൻ പറഞ്ഞതുപോലെ അവസാനം ഞാൻ എത്തേണ്ടയിടത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാൻ നമ്മൾക്ക് സാധിക്കും. ഏതൊരു വിഷയം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം അത് എന്താണ്, എന്തിനാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. അനുബന്ധ ചതുഷ്ടയം എന്നാണ് പറയാം. അനുബന്ധ ചതുഷ്ടയം എന്ന് പറഞ്ഞ 4 കാര്യങ്ങളാണ്: വിഷയം, പ്രയോജനം, സംബന്ധം, അധികാരി. ഈ 4 കാര്യങ്ങളാണ്. വിഷയം എന്ന് പറയുന്നത് ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്ന് പറയുന്നത് ആത്മവിദ്യയാണ്, ബ്രഹ്മവിദ്യയാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ പേര്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഭഗവത്ഗീതയുടെ സബ്ജക്റ്റ് എന്താണ്? ആത്മവിദ്യയാണ്. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ കുറിച്ച് അറിയലാണ്. എന്നെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവനവനെ കുറിച്ച് അറിയലാണ് ഭഗവത്ഗീതയിലെ വിഷയം. അതാണ് നമ്മൾ പഠിക്കുന്നത്.
എന്താതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുക? ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് അതിൻ്റെ പ്രയോജനം. ദുഃഖങ്ങളിൽ നിന്നുള്ള സ്ഥിരമായ മോചനം, മോക്ഷം. നമ്മുടെ ജീവിതം നമ്മളൊന്ന് ശരിക്കും അവലോകനം ചെയ്താൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ പ്രവൃത്തികളിലൂടെയും നമ്മൾ അന്വേഷിക്കുന്നത് ആനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ ദുഃഖ നിവൃത്തി. ഓരോ കർമ്മവും ഓരോ ജീവിയും ചെയ്യുന്നത് ആനന്ദ അന്വേഷണമാണ്. പക്ഷി കൂടുകൂട്ടുന്നതും രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇര തേടി പോകുന്നതും വൈകുന്നേരം കൂട്ടിലേക്ക് തിരിച്ചു വരുന്നതും എല്ലാം ആനന്ദാന്വേഷണമാണ്, ദുഃഖ നിവൃത്തിക്കായിട്ടുള്ള ശ്രമമാണ്. ഇപ്പോൾ ഭഗവത്ഗീത പഠനം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ ദുഃഖ നിവൃത്തിയാണ്, ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുക, മോചനം നേടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിഷയം ആത്മവിദ്യയാണെന്നും അതിൻ്റെ പ്രയോജനം ദുഃഖ നിവൃത്തിയാണെന്നും കണ്ടു. മൂന്നാമത്തെ അനുബന്ധ ചതുഷ്ടയത്തിലെ മൂന്നാമത്തെ സംബന്ധം എന്താണ്? സംബന്ധം വിഷയത്തെയും പ്രയോജനത്തെയും ബന്ധിപ്പിക്കുന്നതാണ് സംബന്ധം. ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം സംബന്ധം എന്താണ് എന്ന് ചോദിച്ചാൽ ദുഃഖദായകമായ വസ്തുക്കളുമായുള്ള താതാത്മ്യം ഇല്ലാതെയാകുന്നതോടെ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടി ആനന്ദ സ്വരൂപത്തിൽ സ്ഥിതപ്രതിഷ്ഠ നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്നും കൂടി പറയാം, നമ്മൾക്ക് എപ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്? ദുഃഖം തരുന്ന വസ്തുക്കളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ ദുഃഖ നിവൃത്തി എപ്പോഴുണ്ടാകും? ദുഃഖം തരുന്ന വസ്തുക്കളുമായിട്ടുള്ള ചേർച്ച ഇല്ലാതെയാകുമ്പോൾ. അപ്പോൾ ദുഃഖം തരുന്ന വസ്തുക്കളുമായുള്ള ചേർച്ച ഇല്ലാതെയാക്കി ആത്മസ്വരൂപത്തിലേക്ക് നയിക്കുന്നു, അതാണ് പ്രയോജനം. പ്രയോജനമല്ല, സംബന്ധം. അപ്പൊ ആത്യന്തികമായ ദുഃഖ നിവൃത്തി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ദുഃഖദായകമായ വസ്തുക്കളുമായുള്ള താതാത്മ്യം ഇല്ലാതെയാകുന്നു. അപ്പോൾ നമ്മൾ സ്വരൂപത്തിലേക്ക് സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ഇതാണ് ഭഗവത്ഗീത നമ്മളെ കൊണ്ടുപോകുന്ന റൂട്ട്. ഓരോ കാര്യവും ഭഗവാൻ വ്യക്തമായിട്ട്, ഇന്നത്തെ മോഡേൺ സയൻസ് എന്ന് നമ്മൾ പറയുന്ന ഈ ശാസ്ത്രം, ഞങ്ങൾ ചന്ദ്രനിലെത്തി ചൊവ്വയിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനവനിൻ്റെ ഒരു ലെയർ ഉള്ളിലേക്ക് ഇറങ്ങാൻ ഇന്നത്തെ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള ശാസ്ത്രം ഇപ്പോഴും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലത്തിലാണ് നിൽക്കുന്നത്. അതിനപ്പുറം മനസ്സിനെയും ശരീരത്തിനെയും ചലിപ്പിക്കുന്ന, അതിന് ചൈതന്യം നൽകുന്ന ആത്മാവിനെ കുറിച്ച് ശാസ്ത്രത്തിന് ഇന്നൊന്നും മനസ്സിലായിട്ടില്ല. നമ്മുടെ ഋഷിമാർ അതിൻ്റെ അങ്ങേ അറ്റം വരെ പോയി. ഏതൊന്നറിഞ്ഞാൽ ഇനി ഒന്നും അറിയാനില്ലയോ, ആ വിദ്യ ഉപദേശിച്ചു തരാം. ആ വിദ്യയാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ വേദാന്തം. അറിവിൻ്റെ പൂർണ്ണതയാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത്. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയാണ് അതിൻ്റെ പ്രയോജനം. ആനന്ദപൂർണമായ ജീവിതം, ജീവിത വിജയം എന്ന് പറയാം. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ 1 BHK ഫ്ലാറ്റ് 2 BHK ഫ്ലാറ്റ് ആവുന്നതോ നിങ്ങൾ മാരുതി കാർ ബെൻസ് ആവുന്നതോ ഒന്നുമല്ല. എപ്പോഴും ആനന്ദത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആനന്ദത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അജ്ഞാനം ഇല്ലാതെയാവണം. ഭഗവത്ഗീതയുടെ പ്രയോജനം അജ്ഞാന നാശമാണ്. ആരാണ് അധികാരി? അനുബന്ധ ചതുഷ്ടയത്തിലെ നാലാമത്തെ പദമാണ് അധികാരി. ആരാണ് അധികാരി? അധികാരി എന്ന് പറഞ്ഞാൽ യോഗ്യത ഉള്ളവൻ. ഭഗവത്ഗീത പഠിക്കാൻ യോഗ്യതയുള്ളവർ ആരാണ്? ഇന്ന കുലത്തിൽ ജനിച്ച ആൾക്കാർ, ഇന്ന ജാതിയിൽ ജനിച്ച ആൾക്കാർ, ഇന്നതുപോലെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊന്നും ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ദുഃഖമുണ്ടോ, നിങ്ങൾ ഭഗവത്ഗീത പഠിക്കാൻ അർഹരാണ്. വളരെ സിമ്പിളാണ് കാര്യം. ആർക്കൊക്കെ ഈ ജീവിതത്തിൽ ദുഃഖമുണ്ടോ, കൺഫ്യൂഷൻ ഉണ്ടോ, അവരെല്ലാം ഭഗവത്ഗീത പഠനത്തിന് അർഹരാണ്. ആരെല്ലാം ഒരു ജീവിത സാഹചര്യത്തിൽ തളർന്നു പോകുന്നുണ്ടോ, അവനവൻ എന്തെല്ലാം കഴിവുകളുണ്ട് അതെല്ലാം മറന്നു പോകുന്നുണ്ടോ, വിഷാദത്തിനടിമപ്പെട്ടു പോകുന്നുണ്ടോ, ഡിപ്രഷനായി പോകുന്നുണ്ടോ, ഡിസപ്പോയിന്റഡ് ആയി പോകുന്നുണ്ടോ, കംപ്ലീറ്റ്ലി ക്രെസ്റ്റ് ഫോളൻ അവർ, അങ്ങനെ തകർന്നടിഞ്ഞു പോകുന്നുണ്ടോ, അവരെല്ലാം ഭഗവത്ഗീത പഠനത്തിന് അർഹരാണ്. ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, ഇന്ത്യക്കാരനാണോ, പാകിസ്ഥാനിയാണോ, ഒന്നും നോക്കാനില്ല. അവനവനോട് ചോദിക്കുക, ആം ഐ ഹാപ്പി? നോ, ദെൻ ഐ ആം ഗോയിങ് ടു റൈറ്റ് ഭഗവത്ഗീത. വളരെ സിമ്പിളാണ് കാര്യം.
അപ്പോൾ ആത്യന്തികമായ ദുഃഖനിവൃത്തി ആഗ്രഹിക്കുന്ന ഓരോരുത്തരും, അതായത് ജീവിതത്തിലെ സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം ആശ നിരാശ ഉഷ്ണം ശീതം ഇങ്ങനെ സകലതിലും കടന്നു ഉഴലുന്ന ഒരു ജീവനെ ഭഗവത്ഗീത പഠിക്കാം, അവനത് മനസ്സിലാവും. ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത് പോലും യുദ്ധകാലത്തിൽ വെച്ചിട്ടാണ്. ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു സബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരു കാട്ടിലേക്കോ ശാന്തമായ സ്ഥലത്തേക്കോ എ സി ക്ലാസ് റൂമിലേക്കോ ഒന്നും ഭഗവാൻ കൊണ്ടുപോയില്ല. ആ യുദ്ധക്കളത്തിലെ ആ ബഹളങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞതും അർജുനൻ കേട്ടതും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് പഠിക്കാനിരിക്കുമ്പോൾ ഒരു കൊതു അവിടുന്ന് ഇവിടുന്ന് മൂളിയ പഠനം നിന്നു. ഈ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ഗഹനമായൊരു സബ്ജക്റ്റ് ഇത്രയും ചുരുങ്ങിയ വാക്കുകളിലൂടെ അർജുനൻ്റെ യുദ്ധം ഈശ്വര ആരാധനയാക്കി മാറ്റി ഭഗവാൻ. ആ ഒരു അറിവാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഭഗവത്ഗീതയും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത ഉപദേശമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അതേ രൂപമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതാ സന്ദേശമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് ഉള്ളിലൊരു വിളക്ക് കത്തിച്ച് വെക്കുക, ഭഗവാനെ സ്വീകരിക്കുക, അതൊക്കെ ചെയ്യുക, ആ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാം.